ഹായ്, രണ്ടാഴ്ചയായിട്ട് നമ്മുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫാറ്റ് ലോസ് ചലഞ്ചിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. മാർച്ച് 1 നമ്മൾ തുടങ്ങുന്നത്. ജോയിൻ ചെയ്യുന്നവരിൽ എല്ലാവരും തന്നെ മേ ബി ഒരു 3-4 അല്ലെങ്കിൽ 5-6 മന്ത്സ് കൊണ്ട് നിങ്ങളുടെ ഗോൾ വെയിറ്റ് റീച്ച് ആവും. വളരെ അധികം വെയിറ്റ് കുറയ്ക്കാനുള്ളവർ മാത്രമേ ഫുൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഈ വീഡിയോ ചിലപ്പോൾ ഇന്ന് തന്നെ എല്ലാവരിലേക്കും എത്തണം എന്നില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ മാർച്ചിൽ തന്നെ എല്ലാവരിലേക്കും എത്തണമെന്നില്ല. ചിലപ്പോൾ അവർ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ആദ്യമായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുമ്പ് കുറച്ച് വീഡിയോസ് പ്രിപ്പറേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ പ്ലാൻ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത്, അപ്പം അന്ന് തൊട്ട് നിങ്ങളുടെ 1 ഇയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മതി കേട്ടോ. 1 ഇയറൊന്നും എടുക്കത്തില്ല, 5-6 മാസം കൊണ്ടൊക്കെ നിങ്ങൾ റീച്ച് ചെയ്തോളും. നമ്മൾ അത്രയ്ക്കും നല്ല ഹെൽത്തിയും വെൽ ബാലൻസ്ഡും ആയിട്ടുള്ള മീലാണ്. അതുപോലെ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഫാറ്റ് കുറയ്ക്കാനോ അല്ല നമ്മൾ നോക്കണം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മാർച്ചിലെ വെയിറ്റ് ലോസ് പ്ലാൻ ആണ്. മാർച്ചിൽ നമ്മൾ 2 ഫാസ്റ്റിംഗ് വിൻഡോസ് ആണ് ഫോളോ ചെയ്യുന്നത്. 16x8 14x10 ഈ രണ്ടും ഷഫിൾ ചെയ്താണ് ചെയ്യേണ്ടത്. പുരുഷന്മാർക്ക് എങ്ങനെ വേണേലും ഷഫിൾ ചെയ്ത് ചെയ്യാം, പക്ഷെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ആ 10 ഡേയ്സ് പ്ലാനിലും അതുപോലെ 20 ഡേയ്സ് പ്ലാനിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും 2 മീൽ പ്ലാൻസാണ്, 10 ഡേയ്സ് ഫാറ്റ് ലോസ് പ്ലാനും 20 ഡേയ്സ് ബാലൻസ്ഡ് ഡയറ്റ് പ്ലാനും. നമ്മുടെ ഇതിൽ നിങ്ങൾ കാലറി ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ അതിൻ്റെ കാലറി എത്ര, ഇതിൻ്റെ കാലറി എത്രയാണ് നോക്കേണ്ട. നിങ്ങളാരും അങ്ങനെ കാലറി കൗണ്ട് ചെയ്യാനൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസിന് 3 ഗ്രാം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങനെ എടുത്തേച്ചാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അളവ് തന്നെയായിരിക്കണം കാർബും എടുക്കേണ്ടത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. മാസം നിങ്ങൾ 1 കിലോയെ കുറയ്ക്കാൻ താല്പര്യമുള്ളെങ്കിൽ 1 കിലോയെ കുറച്ചാൽ മതി. പക്ഷെ 1 കിലോ എന്നുള്ളത് കുറച്ചിരിക്കണം. നമ്മളൊരു 2-4 kg മന്ത്ലി കുറയ്ക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോടത്ത് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്കൊരു 2 കിലോ കുറഞ്ഞാലും മതി. ഫാറ്റാണ് നമുക്ക് കുറയേണ്ടത്. നിങ്ങളുടെ വേസ്റ്റ് ലൈൻ മെഷർമെൻറ്റ്സ് എടുത്തു വയ്ക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ബോഡി മെഷർമെൻറ്റ്സും എടുത്തു വയ്ക്കുക. വേസ്റ്റ് ലൈൻ കുറയുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനാണ്. ഈ ബെല്ലി ഫാറ്റാണ് എല്ലാവിധ രോഗങ്ങൾക്കും പ്രധാന കാരണം. PCOS ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രമേഹം, കൊളസ്ട്രോൾ, BP ഇതെല്ലാം നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിന് ഇടയ്ക്ക് അടിഞ്ഞിരിക്കുന്ന അമിതമായ കൊഴുപ്പാണ് കാരണം കേട്ടോ. ആ കൊഴുപ്പിന് ഉണ്ടാവാൻ കാരണം നമ്മൾ കഴിക്കുന്ന അമിതമായ കാർബാണ്. എന്ന് പറഞ്ഞാൽ അരിവർഗ്ഗങ്ങൾ, കപ്പ, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെയാണ് കൊഴുപ്പടിയുന്നതിനുള്ള കാരണം കേട്ടോ. അപ്പം പറയുന്ന കാര്യം അതുപോലെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് PCOS, PCOD, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഹോർമോണൽ അപ്പ് ആൻഡ് ഡൗൺസിന് അനുസരിച്ചുള്ള ഡയറ്റ് തന്നെയാണ് നമ്മൾ തരുന്നത്. ആദ്യമേ നമ്മൾ ഹോർമോൺ റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ആണെങ്കിലും ടീനേജേഴ്സിനാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനും, അവരുടെ ഓരോരുത്തരുടെയും ഞാൻ കാര്യം പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മളൊരു സ്ട്രിക്റ്റ് ഡയറ്റിലേക്കൊന്നും ജമ്പ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഡയറ്റൊന്നും അല്ലായിരിക്കും, നമ്മൾ ശീലിച്ചു വന്ന കാര്യം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇതിൽ നിന്നും പതിയെ വേണം നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കി വേറെ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പം നമ്മൾ ഒറ്റയടിക്ക് ഒരു ഡയറ്റ് നമ്മുടെ ശരീരത്തിന് ഇട്ട് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നമ്മുടെ ശരീരം അത് അഡാപ്റ്റ് ചെയ്ത് പതിയെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മന്ത് നമ്മൾ ആദ്യത്തെ മാസം നമ്മൾ ഉപേക്ഷിക്കേണ്ട സാധനങ്ങൾ വൈറ്റ് കളറിലുള്ള എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാല് പെട്ടെന്ന് ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പാടായിരിക്കും. അപ്പം നമ്മളത് ഈ മാസം പറയുന്നില്ല. മൈദ കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും, ബേക്കറി സാധനങ്ങളും, വൈറ്റ് റൈസ്, നമ്മുടെ പുട്ട്, അപ്പം, ഇടിയപ്പം, അങ്ങനെ വൈറ്റ് റൈസ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ് എന്ന് കരുതി ഈ ഒരാഴ്ച നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്നല്ല പറയണേ. പതിയെ നിങ്ങൾ ഓരോന്നോരോന്നായി റീപ്ലേസ് ചെയ്യുക. മാർച്ച് 2 വീക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. പതിയെ ഒഴിവാക്കിയാൽ മതി. ഇപ്പം വൈറ്റ് റൈസ് എടുക്കുന്ന സ്ഥാനത്ത് അതിൻ്റെ ഹെൽത്തി ഓപ്ഷൻ എടുക്കുക. ഹോൾ വീറ്റ് എടുക്കാം, ഓട്സ് എടുക്കാം, പലതരം മില്ലറ്റ്സ് ഉണ്ട്, മില്ലറ്റ്സ് എടുക്കാം. അതുപോലെ തന്നെ റെഡ് റൈസ് എടുക്കാം, ബാസ്മതിയുടെ ബ്രൗൺ റൈസ് എടുക്കാം. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കോംപ്ലക്സ് കാർബ് എന്നൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ മാറേണ്ടത് കേട്ടോ. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. നൈറ്റിലാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. അടുത്തത് ഷുഗർ.
നമ്മൾ കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ചായക്കകത്ത് മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കുടിക്കുന്ന ഒരു ശീലമുള്ളൂ, ബാക്കി വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പതിയെ പതിയെ അങ്ങ് കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഈ മാസം, ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിരിക്കണം കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് ചെയ്യാം. അത്രയും ഹെൽത്തിയും ബാലൻസ്ഡും ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് തരുന്നത്. അതുപോലെ നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചു മെനോപ്പസുകാർ എന്ത് ചെയ്യുമെന്ന്. എല്ലാവർക്കും, സ്ത്രീകളെല്ലാവർക്കും, ടീനേജേഴ്സ് തൊട്ട് എത്ര വയസ്സ് വരെയുള്ള സ്ത്രീകളാണെങ്കിലും സെയിം പ്ലാനാണ് നമ്മൾ ഈ ഹോർമോൺ റീസെറ്റിന് ചെയ്യുന്നത്. ഇത് 3 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ 3 മന്ത്സിൽ ഇതേ രീതി തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. 10 ഡേയ്സ് ഫാറ്റ് ലോസ്, 20 ഡേയ്സ് നമ്മുടെ ഹോർമോൺ റീസെറ്റ് പ്ലാന്. പക്ഷേ ഫാസ്റ്റിംഗ് വിൻഡോസിൽ വേരിയേഷൻ വരുത്തും കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉള്ള സ്ത്രീകൾക്കും സെയിം പ്ലാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് പോയേച്ചാൽ മതി. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ടീനേജേഴ്സിൻ്റെ അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ടീനേജേഴ്സ് പിള്ളേർ കാണുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഒത്തിരി വണ്ണമൊക്കെ കൂടിയിട്ട്, വീട്ടിലിരുന്ന് വണ്ണം കൂടിയിട്ട് ടീനേജേഴ്സ് വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ സെർച്ച് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പം അങ്ങനെ കുട്ടികൾ തന്നെ പോയി ഒരു വീഡിയോ കണ്ട് നിങ്ങളോട് ഇതേപോലെ ഡയറ്റ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത്. കാരണം അവർ വളരുന്ന പ്രായമാണ്, അതുപോലെ അവർക്ക് ജസ്റ്റ് അവരുടെ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം പ്രോപ്പർ അല്ലാത്ത ഒരു ഡയറ്റ് അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും. അതുകൊണ്ട് അമ്മമാരത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ടീനേജേഴ്സിൻ്റെ അമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ അമ്മമാരെയും ഈ വീഡിയോ കാണിക്കുക. അമ്മമാരെ ഈ വീഡിയോ കാണിച്ചിട്ട് അമ്മമാരും നിങ്ങളും ഒന്നിച്ച് ചെയ്തോ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതെല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കാര്യം മാത്രം ടീനേജേഴ്സ് ശ്രദ്ധിച്ചാൽ മതി, ഫാസ്റ്റിംഗ് നിങ്ങൾ 14 മണിക്കൂറിൽ കൂടുതൽ ചെയ്യരുത്. ഞാൻ പറയുന്ന കറക്റ്റ് മീൽ പ്ലാൻ അതുപോലെ ഫോളോ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം 14 മണിക്കൂറായിരിക്കണം മാക്സിമം. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ സർക്കേഡിയൻ റിതം ഫോളോ ചെയ്തേച്ചാൽ മതി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫുഡ് കഴിച്ച് നിർത്തിയാലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം ലോങ് ഡേ ഉള്ളവർ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും, 7 PM നിങ്ങൾ എല്ലാ ദിവസവും ഫിക്സ് ചെയ്യുക. 7 PM മുമ്പ് നിങ്ങളുടെ ലാസ്റ്റ് മീല് കഴിച്ച് നിർത്തിയച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ 2 നേരത്തെ മീൽ പ്ലാനാ കൊടുത്തിട്ടുള്ളൂ, 6 മണിക്കൂറായി ഈറ്റിംഗ് വിൻഡോ ആണെങ്കിൽ നിങ്ങൾ 1 നേരം കൂടെ കഴിക്കുക. അപ്പോൾ ലാസ്റ്റ് കഴിക്കേണ്ട ഡിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പ്രോട്ടീനും കുറച്ച് വെജിറ്റബിൾസും ഉള്ള എന്തെങ്കിലും ഡിന്നർ ആക്കി കഴിക്കുക. വീട്ടിലിപ്പം ഉച്ചയ്ക്ക് തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി ആണെന്ന് വെച്ചോ, അതിനകത്തുനിന്ന് ഒരു 2-3 പീസും ഈ തോരനും അവിയലും എടുത്ത് കഴിച്ചാൽ മതി. റൈസ് അതുപോലെയുള്ള കാർബ് ഉൾപ്പെട്ട സാധനങ്ങൾ വൈകുന്നേരം നിങ്ങൾ കഴിക്കണ്ട. നിങ്ങളുടെ മീൽ പ്ലേറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. കാരണം നിങ്ങളുടെ വളർച്ചയുടെ സമയമാണിത്. നിങ്ങൾക്ക് ഒത്തിരി ന്യൂട്രീഷ്യൻസ് ആവശ്യമുണ്ട് നിങ്ങളുടെ ബ്രെയിൻ വളർച്ചയ്ക്കും അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്കും. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ജങ്ക് ഫുഡ്സും ഈ പറഞ്ഞ വൈറ്റ് റൈസും മൈദയും കൊണ്ടുള്ള സാധനങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ മതി. കാർബ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കാർബ്, മറ്റു ലേഡീസിനോട് പറയുന്നത് പോലെ അളവ് ഒത്തിരി കുറയ്ക്കാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഹെൽത്തി കാർബ് ഇപ്പോൾ 1/2 കപ്പ് എന്നാൽ ഞാൻ അവരോട് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ കഴിക്കാം. പക്ഷേ ബാക്കിയുള്ള പ്രോട്ടീനും വെജിറ്റബിൾസും കൂടുതലെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ വരുത്തേണ്ട മാറ്റം. ഒരു കാരണവശാലും ഫാസ്റ്റിംഗ് കൂടുതൽ ചെയ്യരുത്. ബാക്കി നമ്മുടെ എല്ലാ മാസത്തെയും മീൽ പ്ലാൻ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് വരുമോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം റെഗുലർ ആയിക്കോളും. നമ്മുടെ മീൽ പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ ആ ദിവസങ്ങളിൽ, പീരിയഡ്സ് ടൈമിൽ കഴിക്കേണ്ട ഫുഡ്, ഉൾപ്പെടുത്തേണ്ട ഫുഡ്, അതുപോലെ ഓവുലേഷൻ ടൈമിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ്, ഓവുലേഷന് ശേഷം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കഴിക്കേണ്ടത്, പീരിയഡ്സിന് മുമ്പുള്ള ലാസ്റ്റ് വീക്ക് കഴിക്കേണ്ട ഫുഡ്, കുറേ ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർ ഈ ഫുഡ്സ് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഹോർമോണൽ ഇംബാലൻസ് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളും ടീനേജേഴ്സിൻ്റെ പോലെ തന്നെയാണ്, 14 മണിക്കൂറിൽ കൂടുതലുള്ള ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട. പക്ഷേ എല്ലാ മാസത്തെയും നമ്മുടെ മീൽ പ്ലാൻസ് ആ മാസം, ഓരോ മാസത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഫാസ്റ്റിംഗ് കൂടുതൽ ചെയ്യരുത്. നിങ്ങൾ കാർബ് നിങ്ങൾക്ക് നന്നായി കുറയ്ക്കാം, അത് നിങ്ങളുടെ മിൽക്ക് പ്രൊഡക്ഷനെ ബാധിക്കത്തില്ല. ഹെൽത്തി കാർബ് ഉൾപ്പെടുത്തുക, ഓട്സ്, മില്ലറ്റ്സ്, ഹോൾ വീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക.
പ്രോട്ടീൻ നിങ്ങൾ കൂടുതൽ കഴിക്കണം, അതുപോലെ നന്നായി വെള്ളം കുടിക്കണം. ഇതാണ് നിങ്ങളുടെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ളത്. അതുപോലെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ്, മിനറൽസും വൈറ്റമിൻസും കിട്ടാനായിട്ട് ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും, മീൽ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എടുത്താൽ മതി. പ്രോട്ടീൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കരുത്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ലാസ്റ്റ് ഇയറിൽ 7 കിലോയോളം കുറച്ച ആളാണ് ഞാൻ. എൻ്റെ ബേബിക്ക് 3 മാസമുള്ളപ്പം വെയിറ്റ് ലോസ് തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ അത്രയും കുറച്ചു, എന്നിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് മെയിൻ്റനൻസിലാണ്. കുറച്ചും കൂടെ കുറയ്ക്കാനേ ഉള്ളൂ എനിക്ക് കേട്ടോ. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് വിമൻസ്. വർക്കിംഗ് വിമൻസിൽ നിങ്ങൾക്ക് പ്രോബ്ലം എന്ന് പറയുമ്പം ഈ ഫാസ്റ്റിംഗ് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓഫീസിൽ ഒരു 10 മിനിറ്റ്സ് എടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ രാവിലെ കുറച്ച് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വൈകുന്നേരം വന്നിട്ട് എന്താ പറയുക, 7 മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് നോക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ശനിയും ഞായറും കിട്ടുമ്പോൾ കുറച്ച് മീൽസ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വൈകുന്നേരം എടുത്ത് കഴിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഓരനും അവിയലും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള സാലഡും ഇത് ഉണ്ടാക്കി, നമ്മുടെ എന്ത് പ്രോട്ടീൻ കറിയാണോ അന്ന് ഉണ്ടാക്കിയത്, മീൻ, ഇറച്ചി, മുട്ട ഏതാണോ ഉണ്ടാക്കിയേക്കണം, അല്ലെങ്കിൽ പയർ, പരിപ്പ് വർഗ്ഗങ്ങളിൽ ഏതാണോ ഉണ്ടാക്കിയേക്കണേ, അതും ഒരു കപ്പ് എടുത്തിട്ട് കഴിച്ചേച്ചാൽ മതി. ഇനി നമ്മുടെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ്. നമ്മുടെ നേഴ്സുമാർ കുട്ടികളുണ്ട്, ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അതുപോലെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യും? 12 അവറാണ് നേഴ്സുമാരുടെ ഷിഫ്റ്റ് എന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ 8 അവർ അല്ലെങ്കിൽ 12 അവർ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഷിഫ്റ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്കിപ്പം 7 ദിവസം ഷിഫ്റ്റ് പിന്നെ 2 ദിവസം ഓഫ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 7 ദിവസം കഴിക്കുന്ന ഫുഡ് നിങ്ങൾ 2 വലിയ മീല് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ 2 വലിയ മീല് കഴിച്ചാൽ മതി. ആ 2 വലിയ മീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പം ഒട്ടും കാർബില്ലാത്ത ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ചേർത്ത ഒരു എഗ് ഓംലെറ്റ്, പിന്നെ നിങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണല്ലോ, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകാവുള്ളൂ. ഇത് കഴിക്കുക. ഒരിക്കലും കാർബ് റിച്ച് ആയിട്ടുള്ളത് കഴിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകരുത്. എന്തെങ്കിലും ഇതുപോലെ പ്രോട്ടീനും കുറച്ച് ഹെൽത്തി ഫാറ്റും കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് പോവുക. കുറച്ച് പച്ചക്കറികളും അതിൽ ആഡ് ചെയ്യണം. അപ്പോഴത്തേക്കും നല്ല ഫുള്ളായിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുകയും ചെയ്യും. പ്രോട്ടീനും ആകും, ഹെൽത്തി ഫാറ്റിലായിരിക്കണം ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാർബ് ഉൾപ്പെട്ട മീല് കഴിച്ചിട്ട് കിടക്കാൻ പോകരുത്. പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ, എനിക്കറിയില്ല നിങ്ങളുടെ എങ്ങനെയാണ് റുട്ടീൻ പോകുന്നതെന്ന്, നമുക്ക് പെയ്ഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെ കുട്ടികൾക്ക്, നേഴ്സ് കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന പ്ലാൻ അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഈവനിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ 5-6 മണിക്കൂർ ഉറങ്ങും, ചിലപ്പോൾ 7 മണിക്കൂറായിരിക്കും ഉറങ്ങണത്. ഉറങ്ങിയിട്ട് എണീക്കുമ്പം അപ്പോഴൊന്നും കഴിക്കരുത്. കഴിക്കാതെ വാം വാട്ടർ, അതിലിത്തിരി ഇന്തുപ്പിട്ടിട്ട് ഇത്തിരി ലെമൺ സ്ക്യൂസ് ചെയ്ത് കുടിക്കാം. അതിനുശേഷം നിങ്ങൾ എന്താണോ ചെയ്യാവുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ആ മീല് നിങ്ങൾ ഇത്തിരി ബിഗ് മീല് കഴിക്കാൻ നിങ്ങൾക്ക് അതുപോലെ കാർബ് ഉൾപ്പെടുത്തി കഴിക്കാം. കാരണം നിങ്ങൾ അത് കഴിഞ്ഞ് ജോലി ചെയ്യുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ നേഴ്സുമാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം IT ഫീൽഡാണെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാർബ് ഉൾപ്പെടുത്തിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കുറച്ച് നേരം, 1/2 മണിക്കൂറെങ്കിലും ഒന്ന് നടക്കുക, പോകുന്ന വഴിക്ക് നടക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി ഇറങ്ങുക, ലിഫ്റ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് കാർബ് പക്ഷെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഉൾപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ അതിൽ കൂടുതൽ പ്രോട്ടീൻ വരണം, പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓഫ് വരുന്ന ദിവസം 2 or 3 days നിങ്ങൾക്ക് ഓഫ് വരുമായിരിക്കും. ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 to 3 meals കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള മീല് കഴിക്കുക. ഉച്ചയ്ക്ക് മാത്രം കാർബ് ഉൾപ്പെടുത്തുക, വൈകുന്നേരം കാർബ് ഉൾപ്പെടുത്താതെ കഴിക്കുക, രാവിലെ നിങ്ങൾക്ക് കാർബ് ഉൾപ്പെടുത്തി കഴിക്കാം. ഈ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറയണം നിങ്ങളുടെ റീഫീഡിങ് ദിവസമായിരിക്കും, ഫീസ്റ്റിംഗ് ഡേയ്സ് ആയിരിക്കും. പക്ഷേ അത് ഹെൽത്തി ആയിരിക്കണം, പോർഷൻ കൺട്രോൾ ചെയ്തായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനും ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസങ്ങളിൽ 2 മീലായിരിക്കണം. മീല് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. 40+ age അല്ലെങ്കിൽ 50+ age ഉള്ളവരുടെ കാര്യം നിങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ സെയിം മീൽ പ്ലാൻ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ സെയിം ഫാസ്റ്റിംഗ് വിൻഡോ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 3 months നമുക്ക് ഹോർമോൺ റീസെറ്റ് പ്ലാനാണ്. അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പും, വിമൻസ് എല്ലാ ഏജ് ഗ്രൂപ്പും സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ജെൻസിൻ്റെ കാര്യം നോക്കാം. ജെൻസിനാകുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏത് പ്ലാൻ ചെയ്യുക വേണമെങ്കിലും ചെയ്യാം. മീൽ പ്ലാന്
correct to 10 days ile tharuna fat loss plan correct aayittu cheyyuga adu ningal 30 days aaki eduthacha madhi njan munbatha video il paranju ningal low carb mediterranean diet shuffle edu cheyyuga 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 16/8 ചെയ്തിട്ട് രണ്ട് ദിവസം 14/10 ചെയ്യുക വീണ്ടും 5 ദിവസം 16/8 ചെയ്യുക കാരണം മാർച്ചിൽ നമ്മൾ 16/8 14/10 ആണ് ഷഫിൾ ചെയ്ത് ചെയ്യുന്നത് അതെല്ലാവരും ജെൻസും ലേഡീസും എല്ലാവരും ചെയ്യുന്നത് സെയിം പ്ലാൻ ആണ് ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോസ് കൂട്ടിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല ലോങ് ഫാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടായിരിക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീനേജേഴ്സിനോ വർക്കിംഗ് വിമൻസിനോ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്